പബ്ലിക് പ്രോപ്പർട്ടി ഡെസ്ട്രോയ് ചെയ്താൽ നമ്മളൊന്നും പോളിറ്റിക്സ് ഒന്നും നോക്കില്ല. അത് ആരാണെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യും. അത് ഏതൊക്കെ കേസാണെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ലുക്ക് അറ്റ് ദ പാർട്ടി. ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. പോലീസ് ഉദ്യോഗസ്ഥരെ അറ്റാക്ക് ചെയ്യുന്നു, അല്ല പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ആരാണെങ്കിലും എപ്പോഴാണ് പറ്റാത്തത്? വി ഹാവ് റിമൂവ്ഡ് പീപ്പിൾ, വി ഹാവ് റിമാൻഡഡ് പീപ്പിൾ, വി ഹാവ് അറസ്റ്റഡ് പീപ്പിൾ, വി ഹാവ് രജിസ്റ്റേർഡ് നോൺ വേലബിൾ സെക്ഷൻസ്. മുഖം നോക്കാതെയാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത്. പാർട്ടി നോക്കില്ല, മുഖം നോക്കില്ല. നമസ്കാരം. ഇപ്പോൾ വാർത്താമാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തന്നെയാണ്. രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന കൊടും ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലുള്ള ഒരു സന്നാഹവുമായി തന്നെയാണ് കന്റോൺമെന്റ് പോലീസ് അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിലേക്ക് വെളുപ്പിന് ഇരച്ച് കയറിയത്. വീട് വളഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹോദരിയെയും അമ്മയെയും എല്ലാം ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അവിടെ നിന്ന് ബലപ്രയോഗം നടത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. കേവലം ഒരു നോട്ടീസ് അയച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമായിരുന്നു. പിന്നെ എന്തിനാണ് പോലീസ് ഇത്തരത്തിലൊരു പ്രഹസനം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്ന ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുപോലെ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഷാഫി പറമ്പിൽ MLA ഇപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നു. പിണറായി വിജയന്റെ വിരട്ടിലൊക്കെ അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ മതി, യൂത്ത് കോൺഗ്രസ്കാരുടെ മുൻപിലേക്കോ കോൺഗ്രസ്കാരുടെ മുമ്പിലേക്കോ ഇതുപോലെ വിരട്ടലും വിളച്ചിലുമായി പോലീസുകാരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ജനാധിപത്യപരമായ രീതിയിൽ ഇതിനെതിരെ കൃത്യമായി ഞങ്ങൾ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഈ നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ ഡിസംബറിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിച്ച ആ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. അത്തരത്തിലെ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടായിരിക്കും പോലീസ് എത്തിയിരിക്കുന്നത് എന്നാണ് ആദ്യം ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ടായത്. പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സഹപ്രവർത്തകരും ചേർന്ന് പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു, അന്യായമായി കൂട്ടം ചേർന്നു, പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു എന്നിങ്ങനെ 3 കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്നത്. ഇതിൽ ഉണ്ടായ നടപടിയാണ് ഇന്ന് വെളുപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലെത്തി പോലീസുകാർ ഭീകരരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ ബലമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് അനീതികരം തന്നെയാണ്, നിയമവിരുദ്ധമായ പ്രവൃത്തി തന്നെയാണ് എന്നാണ് കോൺഗ്രസ് വക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു നോട്ടീസ് അയച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമായിരുന്നു. പിന്നെ എന്തിനാണ് ഇത്തരം ഒരു പ്രഹസനം നടത്തിയിരിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് പോലീസ് ഇത്തരം ഒരു വിടുപണി ചെയ്തിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തുടർന്നടിച്ച് ചോദിക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരെ നീണ്ടുവരുന്ന ശത്രുക്കളെ അല്ലെങ്കിൽ തനിക്കെതിരെ ഉയരുന്ന സ്വരങ്ങളെ അടിച്ചമർത്താമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം ഒടിച്ചു മടക്കി നാലാക്കി കക്ഷത്തിൽ വെച്ചാൽ മതി, എന്നിട്ട് വീട്ടിലിരുന്ന് നാമം ജപിച്ചാൽ മതി എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ MLA അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പ്രതിഷേധ സ്വരത്തിൽ വെട്ടിത്തുറന്നുകൊണ്ട് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ സംസാരിച്ചിരിക്കുന്നത്. ഇത്തരം വിരട്ടലൊന്നും ഞങ്ങളുടെ അടുത്ത് എടുക്കണ്ട എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് നിയമപരമായി തന്നെ ഉള്ള ഒരു നടപടിയാണ് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു പറഞ്ഞിരിക്കുന്നത്. ഇത് സ്വാഭാവികമായ പോലീസിന്റെ നടപടിക്രമങ്ങൾ മാത്രമാണ്, ഇതിൽ അസ്വാഭാവികമായ യാതൊന്നും തന്നെയില്ല. പൊതുമുതൽ നശിപ്പിച്ചവരെ അഥവാ പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ കർമ്മങ്ങൾ കർത്തവ്യ നിർവഹണത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ അവരെ ഉപദ്രവിക്കുക, അന്യായമായി കൂട്ടം ചേരുക, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ പോലീസ് എടുക്കുന്ന സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്നത് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല എന്ന് തന്നെയാണ് നാഗരാജു കൂട്ടിച്ചേർക്കുന്നത്. ഇത് അന്യായമായ പ്രവൃത്തിയാണ് യൂത്ത് കോൺഗ്രസ്കാർ ചെയ്തത്. പോലീസിനെ ആക്രമിക്കുക ഒരു കാരണവശാലും നീതീകരിക്കത്തക്കതല്ല. ജോലി സമയത്ത് അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവരെ ഉപദ്രവിക്കുക എന്നുള്ളത് അത് അന്യായമാണ്, ഒരു കാരണവശാലും ന്യായീകരിക്കത്തക്കതല്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഇത് തന്നെയാണ് പൊതുമുതൽ നശിപ്പിക്കുക, പോലീസിന്റെ വാഹനത്തിന്റെ ചില്ലടിച്ചു തകർക്കുക എന്ന് പറഞ്ഞാൽ പൊതുമുതൽ നശിപ്പിക്കുക എന്ന് തന്നെയാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. നിയമപരമായി അത് തെറ്റ് തന്നെയാണ്.
യാതൊരു തരത്തിലും പ്രകോപനപരമായ ഒരു അന്തരീക്ഷം ഇല്ലാതെ എന്തിനു വേണ്ടിയാണ് യാതൊരു തരത്തിലും അനുമതിയില്ലാതെ കൂട്ടം കൂടി അന്യായമായി കൂട്ടം ചേർന്നത്? ഇതും ക്രിമിനൽ കുറ്റം തന്നെയാണ് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജ് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും. ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായ മറ്റു യാതൊന്നും തന്നെയില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു പറയുന്നത്. എന്തായാലും സിറ്റീസ് പോലീസ് കമ്മീഷണർ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങുവാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്കാരും കോൺഗ്രസ് പ്രവർത്തകരും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഈ പ്രതിഷേധത്തിൽ നിന്നും മനസ്സിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ നാടൊട്ടുക്കും പ്രതിഷേധം ഇരമ്പുകയാണ്. ഈ പ്രതിഷേധത്തെ ഉപരോധിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരം ഒരു വിശദീകരണം നൽകുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറോട് ജനങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സിറ്റീസ് പോലീസ് കമ്മീഷണർ പറയുന്നത് പോലെയുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അയക്കാതിരുന്നത്? ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് വന്ന് അറസ്റ്റ് വരിക്കുമായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി ചോദ്യം ചെയ്യലിന് ഹാജരാവുകയായിരുന്നല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ഐ ഡി നിർമ്മിച്ചു എന്നുള്ളതിന്റെ പേരിൽ തന്നെയായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് വിളിച്ചു വരുത്തിയത്. അപ്പോഴൊന്നും മാറി നിൽക്കാതെ ഒളിച്ചു പോകാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പോലീസുമായി സഹകരിക്കില്ല എന്ന് പോലീസ് തെറ്റിദ്ധരിച്ചത്? അല്ല എന്നുണ്ടെങ്കിൽ അത്തരം ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞ് വെളുപ്പിന് അമ്മയും സഹോദരിയും മറ്റും താമസിക്കുന്ന വീട്ടിലേക്ക് പോലീസ് ഇരച്ചു കയറി എന്തിനു വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരം ഒരു നാടകം നടത്തിയത് എന്ന് തന്നെയാണ് ബഹുജനങ്ങളും യൂത്ത് കോൺഗ്രസ്കാരും ഇപ്പോൾ പ്രതിഷേധ സ്വരമായി സിറ്റി പോലീസ് കമ്മീഷണറോട് ചോദിക്കുന്നത്. എന്നാൽ സിറ്റീസ് പോലീസ് കമ്മീഷണർ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല. നിയമപരമായ കുറ്റം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അത് ആരും എതിർക്കുന്നില്ല. നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണത്. പക്ഷേ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ ഒരു പൊതുപ്രവർത്തകനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സഹോദരിയെയും അമ്മയെയും എല്ലാം ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലൊരു നാടകം നടത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട അവസ്ഥ എന്തായിരുന്നു? അത് അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താക്കളും ചോദിക്കുന്നത്. ഇതിൽ കൃത്യമായ ഒരു രഹസ്യ അജണ്ടയുണ്ട്, അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താക്കൾ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിയും മറ്റൊരു നേതാവും ചേർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ പോലീസിനെ ഉപയോഗിക്കുകയായിരുന്നു. പോലീസ് ഇക്കാര്യത്തിൽ പൊറോട്ട് നാടകം കളിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്കാരും പോലീസ് മേധാവികളോട് ഇപ്പോൾ ചോദിക്കുന്നത്. ഭരണം എക്കാലത്തും പിണറായി വിജയന് തന്നെയായിരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് എന്നാണ് കോൺഗ്രസ് വക്താക്കൾ പോലീസിന് നൽകുന്ന മറുപടി. ഇത് ഭീഷണിയല്ല, പക്ഷെ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കും, ജനാധിപത്യപരമായ രീതിയിൽ തന്നെ ഇതിൽ പ്രതികരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ്കാർ പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ തുടർന്ന് സിറ്റീസ് പോലീസ് കമ്മീഷണർ നാഗരാജു മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഫസ്റ്റ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അറസ്റ്റിനെ ഒരു ധൃതി ഇല്ല, നമുക്ക് എവിഡൻസ് ആണ് ആദ്യത്തെ നമ്മുടെ പ്രയോറിറ്റി. എവിഡൻസ് കീച്ചു കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ തീരുമാനിക്കും. കാരണം അതിന് ടാക്ടിക്സ് കൂടെ ഉണ്ട്, അനാവശ്യമായിട്ട് ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കില്ല നമ്മൾ. സോ വി അറസ്റ്റ് ഇൻ എ ടാക്ടിക്കൽ മാനർ. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. സോ അറസ്റ്റ് ആണെങ്കിൽ ഒരു വി റിസ്ട്രെയിൻ എ പേഴ്സൺ. സോ അതിൻ്റെ ടാക്ടിക്സ് നമ്മൾ തീരുമാനിക്കും. ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. ഇത് എല്ലാ കേസസിനും നടക്കുന്ന കാര്യമാണ്. ഇത് പി ഡി ബി പി കേസുമാണ്, നോൺ അവൈലബിളാണ്. പോലീസ് വാഹനങ്ങൾ നശിപ്പിച്ചു, അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ബസ്, പിന്നെ ഒരു പിങ്ക് പെട്രോൾ, ഇതൊക്കെ നഷ്ടമായിട്ടുണ്ട്. നിയർലി 1 lakh rupees of loss is there. That will also be recovered. Arrest is only one step in the investigation. Arrest മാത്രമല്ല, അറസ്റ്റ് ആയി കഴിഞ്ഞ് നാളെ ബെയിൽ കിട്ടുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ എവിഡൻസ് ആണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി. എവിഡൻസ്, പിന്നെ അത് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് ഷീറ്റ്. അറസ്റ്റ് ചെയ്യുന്ന കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ, വേറെ എന്തെങ്കിലും കൊയേഴ്സീവ് ആയിട്ട് പറയാനുണ്ടോ? ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഡെസ്ട്രോയ് ചെയ്താൽ നമ്മളൊന്നും പോളിറ്റിക്സ് ഒന്നും നോക്കില്ല. അത് ആരാണെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യും. അത് ഏത് കേസാണെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ലുക്ക് അറ്റ് ദ പാർട്ടി. ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. പോലീസ് ഉദ്യോഗസ്ഥരെ അറ്റാക്ക് ചെയ്യുന്നു, അല്ല പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ആരാണെങ്കിലും എപ്പോഴാണ് പറ്റാത്തത്? വി ഹാവ് റിമൂവ്ഡ് പീപ്പിൾ, വി ഹാവ് റിമാൻഡഡ് പീപ്പിൾ, വി ഹാവ് അറസ്റ്റഡ് പീപ്പിൾ, വി ഹാവ് രജിസ്റ്റേർഡ് നോൺ അവൈലബിൾ സെക്ഷൻസ്. മുഖം നോക്കാതെയാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത്. പാർട്ടി നോക്കില്ല, മുഖം നോക്കില്ല. കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യും, നോൺ അവൈലബിൾ ആണെങ്കിൽ റിമാൻഡ് ചെയ്യും. അതാണ് നമ്മുടെ ജോലി.